ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗ്രീൻ ലാൻഡ്. അപ്പം നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പം ന്യൂ ഇയർ ഒക്കെ അല്ലേ. അപ്പം നമ്മൾ പുതിയ, അപ്പോൾ ആദ്യം തന്നെയാണ് നിങ്ങൾക്ക് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമ്മളിന്ന് പുതിയ രണ്ട് അടിപൊളി ടാങ്ക് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകണം. ന്യൂ ഇയറിൻ്റെ തന്നെ ഒരു അടിപൊളി രണ്ട് ഗപ്പി ടാങ്ക് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ നേരെ നമുക്ക് കൂടുതലൊന്നും ഞാൻ നിങ്ങളെ പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല, നേരെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ ആദ്യമായി കടന്നതാണെങ്കിൽ താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കണമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഒരു സപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഹലോ ഫ്രണ്ട്സ്, നമ്മളിത് ഈ ഒരു ഏരിയയിൽ നമ്മൾ ഒരു രണ്ട് ടാങ്ക് സെറ്റ് ചെയ്യാനാണ് പോകുന്നത്. അതായത് ഇപ്പോൾ ഞാൻ അതിൻ്റെ പണി ചെറുതായിട്ടൊക്കെ തുടങ്ങി. അതായത് നമ്മുടെ തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ മറ്റേ നമ്മുടെ ഗപ്പീസിനെ ഇട്ടേക്കുന്ന ടാങ്കുണ്ട്. അതുപോലെ എൻ്റെ ഇത് കണ്ട, ഇപ്പോൾ ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു അളവിലാണ്. ഇപ്പോൾ ഇങ്ങോട്ട് വേണ്ടി നാലോട് വരും. അപ്പോൾ ഇവിടെ ഒരു ഏകദേശം ഒരു ഇത് ഞാൻ ചുറ്റും ഓട് വെച്ച് ചെയ്യാനാണ് ഈ വെച്ചിരിക്കുന്നത്. അതിന് കാരണം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അതിനുള്ള കാരണം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഞാൻ കൂടുതൽ നിങ്ങളെ പറഞ്ഞ് പറയേണ്ട ആവശ്യമില്ല. കണ്ട, ഇപ്പോൾ അത് ഇത്ര ഓട്, അതായത് നമ്മുടെ പഴയ പേരെ വിളിച്ചപ്പം നമുക്ക് കിട്ടിയ ഓടാണ്. കണ്ട, അത് ഇത്ര ഓട് നമ്മളിവിടെ വെറുതെ വേസ്റ്റ് ആയിട്ട് ഇവിടെ അടുക്കി വെച്ചേക്കാണ്. അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഇടയ്ക്ക് എഴുതന്തുക്കളൊക്കെ എല്ലാം കയറിയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഓട് ഫുൾ ഈ ഓടൊക്കെ എടുത്ത് നമ്മുടെ മീൻ ടാങ്കൊക്കെ കെട്ടാൻ ഉപയോഗിക്കാൻ നമ്മൾ നമ്മുടെ മറ്റേ ഫുൾ റെഡിനെയും ഒക്കെ ഇട്ടേക്കുന്ന ടാങ്ക് ആണെങ്കിലും നമ്മൾ ചുറ്റും ഓടാണ് വെച്ചിരിക്കുന്നത്. അപ്പം അതാണ്, അതായത് നമ്മൾ ഈ ഓട് അതുകൊണ്ടാണ് നമ്മൾ ഓടുകൊണ്ട് നമ്മൾ കെട്ടുന്നത്. അപ്പോൾ ഓടില്ലെങ്കിൽ നമുക്ക് ഇഷ്ടം വെച്ചാണെങ്കിലും കെട്ടിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി നേരെ മറ്റേ ടാങ്കിൻ്റെ ബാക്കി പണിയിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ഇതേ നമ്മൾ ഇതേ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേ കണ്ട നമ്മൾ ഇപ്പോൾ ഇവിടെ ഒരു 50 സെൻറ്റിമീറ്ററാണ് നമ്മൾ നിങ്ങൾക്ക് കാണിക്കുന്നത്. കണ്ട, ഇത് ഏകദേശം ഒരു 50 സെൻറ്റിമീറ്റർ നീളമാണ് വരുന്നത്. ഇങ്ങോട്ട് ഇനി ഒരു 80 സെൻറ്റിമീറ്റർ ഉള്ളൊരു ഫ്ലെക്സ്, നമ്മുടെ ഇപ്പോൾ ഇലക്ഷനൊക്കെ കഴിഞ്ഞുകൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ ഫ്ലെക്സൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ വരിയിലേക്ക് കേൾക്കുന്ന നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഫ്ലെക്സ് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ഫ്ലെക്സ് കൊണ്ടാണ് നമ്മൾ ടാങ്ക് സെറ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് ഒരു വലിയ ടാങ്കാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 5 അടി നീളവും ഒരു 2 അടി വീതിയൊക്കെ വരുന്ന ഒരു ടാങ്കാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം എത്രത്തോളം സെറ്റ്സ് ആവുന്നൊന്നും അറിയില്ല. അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലിരിക്കുന്ന ഒരു പഴയൊരു ഷീറ്റുണ്ട്. അപ്പോൾ ആ ഷീറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ അത്രയും വലിയ ടാങ്ക് സെറ്റ് ചെയ്യുന്നത്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് അതിനകത്ത് മിക്സർ ഗപ്പീസിനെ വളർത്താനുള്ള ഒരു പ്ലാനുണ്ട്. മിക്സർ ഗപ്പീസിനെ ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും വലിയൊരു ടാങ്ക് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇനി നമ്മൾ അത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ കൂടുതലായിട്ടും കാണിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ശരിക്കും ടൈം എടുക്കും. നമ്മൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ചില ചില പാർട്സ് ആയിട്ട് നമ്മൾ കാണിച്ചു പോകത്തേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്.
ഇൻഷുറൻസ് ഏകദേശമൊക്കെ നമ്മുടെ ഈ ഒരു ടാങ്കിൻ്റെ പണി ഫുള്ളായിട്ട് തന്നില്ലേ. അതായത് നമ്മൾ ചുറ്റും കണ്ട ഇങ്ങനെ ഓടി വെച്ച് വിവിധ എന്തെങ്കിലും നീട്ടി കൊടുത്തു. നമുക്ക് ഒരു പ്ലാൻ ഉണ്ട് ഇവിടെ, ഞാൻ പറഞ്ഞില്ല മിക്സർ കേപ്പിൻ്റെ ഇടാൻ വേണ്ടി ഒരു ഇച്ചിരി നീളം കൂടുതലുള്ള ഒരു ഇതുണ്ടാക്കാൻ നമുക്ക് പ്ലാനുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് അറിയാൻ മേല. അപ്പോൾ അത് സക്സസ് ആവുകയാണെങ്കിൽ ഞാനാണെങ്കിൽ ഈ വീഡിയോ കാണിക്കുന്നതാണ്. അപ്പോൾ കണ്ട ഇത് അവിടെയുള്ള ചെറിയ സ്പേസൊന്നും നമുക്ക് കുഴപ്പമില്ല. നമ്മളിനി അവിടെ ചെറിയ എന്തെങ്കിലും കമ്പ അതുപോലെ എന്തെങ്കിലും സാധനം നമ്മൾ അടിച്ച് ഇത് ചെയ്യും. അതിനുശേഷം നമ്മൾ ഫ്ലെക്സ് അവിടെ റെഡിയാക്കി നമ്മൾ ചുറ്റും മടക്കി കറക്റ്റ് ഇതാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് കൊണ്ടുവന്ന് നേരെ അങ്ങ് ഇറക്കി വെച്ച് നേരെ വെള്ളം നിറച്ചാൽ മതി, വേറെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ഇച്ചിരി കൂടെ താറ്റി ചെയ്യാനാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ അതൊക്കെ നമ്മൾ വീഡിയോ കാണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ഫ്രണ്ട്സ് ഇത് ഇതാണ് ഉണ്ടാവും, ഞാൻ പറഞ്ഞ ഫ്ലെക്സ് കൊണ്ട് ഉണ്ടാക്കിയിരുന്നു പറഞ്ഞു. നമ്മൾ ഇപ്പോൾ നിവർത്തിയിട്ടിട്ട് ഞാനിപ്പോൾ ജസ്റ്റ് ഇതിന് നമ്മൾ ഒരു ഹൈറ്റ് ഒരു 20 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അത് ഞാനിപ്പോൾ കൊടുക്കുന്ന അതിൻ്റെ ചുറ്റും നമ്മളൊരു 20 സെൻറ്റിമീറ്റർ എടുത്ത് നമ്മൾ നേരെ വരച്ച് അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഈ രണ്ട് ലൈനുകൾ നമ്മൾ ഇങ്ങനെ മുട്ടിച്ച് ഇങ്ങനെ ഫെവിക്വിക്ക് ഒട്ടിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിന് വലിയ പാടൊന്നുമില്ല, ഇത് നേരെ കറക്റ്റായിട്ട് നേരെ എടുത്ത് നമ്മളപ്പോൾ ഇത് ഈ ഒരു അളവിൽ വേണം നമ്മൾ ഈ ഓട് സെറ്റ് ചെയ്യാൻ വേണ്ടി. നമുക്ക് ഇതിനകത്ത് മണ്ണൊക്കെ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്ത് കഴിയാൻ നേരത്തെ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കൊട്ടി കളയാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ നേരെ അങ്ങ് കറക്റ്റായിട്ട് ഇങ്ങനെ അങ്ങ് വെച്ച് നമ്മൾ നേരെ വെള്ളം അടിച്ചാൽ മതി. അപ്പോൾ ഞാൻ നിങ്ങളിപ്പോൾ വെള്ളം അടിച്ച് കാണിക്കാം. നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇതിലേക്ക് നേരെ വെള്ളം അടിച്ചു കൊടുത്താൽ മതി, അതവിടെ സെറ്റ് ആയിട്ട് അവിടെ കിടന്നു. അതിപ്പോൾ നമുക്കൊരു ടാങ്ക് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന നമ്മൾ അതിനകത്ത് നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു വെറൈറ്റി മീൻ അല്ലെങ്കിൽ അങ്ങനെ എന്തിനെങ്കിലും നമുക്ക് ഇടണം. അതൊക്കെ നമ്മൾ ഈ നമ്മുടെ ഈ ചാനലിൽ നമ്മൾ പരിപാടി ഇതിൻ്റെ ബാക്കിയെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ഇതിലേക്ക് വെള്ളം അടിച്ച് നോക്കാം. അല്ല ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇത് വെള്ളം അടിച്ച് കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്തേ നമ്മളിപ്പുറത്തിപ്പോൾ ടാങ്ക് ഇപ്പം പണിയുവാണെന്നുണ്ടെങ്കിൽ ആ മണ്ണ് ഈ വെള്ളത്തിലേക്ക് വീഴാനും അതുകൊണ്ട് ചീറ്റാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ ആ ഷീറ്റ് എടുത്ത് മാറ്റി വെച്ചിട്ട് നമ്മളിപ്പോഴത്തെ ടാങ്കിൻ്റെ പണി നമ്മൾ തുടങ്ങുകയാണ്. ഇപ്പോഴത്തെ ടാങ്ക് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് ഇതുപോലെ തന്നെ കണ്ട ഇങ്ങനെ ഓട് വെച്ച് സെറ്റ് ചെയ്യാൻ തന്നെയാണ്. അതായത് നമ്മൾ നീളം ആണെങ്കിൽ ഏകദേശം ഒരു 5 അടിയോളമാണ് നമ്മൾ നീളം. അതുപോലെ തന്നെ 2 അടി വീതി, അതാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്ന സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ 1 അടിയാണ് ഹൈറ്റ് നമ്മൾ വെച്ചേക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഹൈറ്റ് കുറയ്ക്കാൻ ചാൻസ് ഉണ്ട്, കാരണം അത് ഇതുപോലത്തെ ഇത്രയും കട്ടിയില്ലാത്തൊരു ഷീറ്റാണ്. അതുകൊണ്ട് ഇവിടെ ഇതിനെ വെച്ചൊരു പഴയൊരു ഷീറ്റാണ്. അപ്പോൾ അതെങ്ങനെയാണ് അതിന് ലീക്ക് ഉണ്ടോയെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. ലീക്ക് ഉണ്ടെങ്കിൽ നമ്മളിത് ഒരു നമ്മളവിടെ വേറെ എന്തെങ്കിലുമൊക്കെ സെറ്റിൽമെൻറ്റ് ചെയ്ത് എന്തായാലും നമ്മളവിടെ ഒരു ആ ടാങ്ക് നമ്മൾ സെറ്റ് ചെയ്തെടുക്കും.
ടാങ്ക് ഇതേ ഇപ്പം നിങ്ങൾക്ക് കാണാം, നമ്മൾ ചുറ്റുമെല്ലാം വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് അതിനകത്ത് പഴുതല്ല, നമ്മുടെ ഇവിടെ ഇരുന്ന് വെച്ചൊരു ഷീറ്റ് ഉണ്ട്, നമ്മുടെ മേശയുടെ പൊക്കത്തിൽ നിന്ന് ഷീറ്റ്. അപ്പം നമ്മൾ അത് അത്യാവശ്യം ലീക്കൊന്നും ഇല്ലാത്തതെന്ന് തോന്നുന്നു, നല്ല തന്നെ ഇരിപ്പുണ്ട് ഇവിടെ. അപ്പോൾ അതെടുത്താണ് നമ്മൾ ഇടാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇനിയിപ്പോൾ അത് കൊണ്ടുവന്ന് നമുക്ക് ഇട്ട് നോക്കാം. അപ്പം നമ്മുടെ ഈ സിമെൻറ്റ് ടാങ്കിൻ്റെ വിറ്റ് നമ്മൾ വൈറ്റ് വാഷ് ഒക്കെ അടിച്ചായിരുന്നു. അപ്പം നമ്മൾ ഈ ഇതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, ഇതിന് ലീക്കൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റില്ല, നമുക്ക് ഒരു രണ്ട് ദിവസം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം, എങ്കിലും നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുമുണ്ട്. എന്തായാലും നമുക്ക് ഒരു നല്ലോണം എന്ന് ടേസ്റ്റ് കഴിക്കുമെന്ന് എടുക്കണം. ഇത് കുറച്ച് അഴുക്കാണ്. ഏകദേശം നമ്മുടെ ഇതിൻ്റെ പരിപാടിയൊക്കെ തീർന്നപ്പോൾ ഇത് ഇത് വെള്ളം അടിച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഇത് നമുക്ക് ഇത് ഇങ്ങനെ വെച്ച് നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എന്താ കണ്ട നമ്മുടെ ഈ രണ്ട് ടാങ്കിൻ്റെയും പണി കഴിഞ്ഞപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, ലീക്കുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ലീക്കോടെ തന്നെ നമുക്ക് അതിൻ്റെങ്കിലൊക്കെ ചെയ്ത് നമുക്ക് അടയ്ക്കാൻ നമ്മൾ ശ്രമിക്കും. അപ്പം ലീക്കില്ലെന്നാണ് തോന്നുന്നത്. നമ്മൾ നോക്കിയിട്ടൊന്നും നേരത്തെ നമുക്ക് ഈ മേശപ്പുറത്ത് ഇരുമ്പോൾ ഇങ്ങനെ ബ്ലേഡ് കൊണ്ട് വരയാണ് ഈ പരിപാടി തന്നെ. ചുമ്മാ ഇങ്ങനെ ഇങ്ങനെ കീറി കഴിയുമ്പോൾ ചെറുതായിട്ട് കീറി കഴിയുമ്പോൾ നമ്മൾ വരയും. അപ്പോൾ അങ്ങനെ വല്ലതും വരഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല, നമ്മൾ ശ്രദ്ധിച്ചിട്ട് കണ്ടില്ല ഒന്നും. അപ്പം അതിപ്പോൾ എങ്ങനെയാവുന്നു നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് നേരെ ഞാൻ നിങ്ങളെ ഇത് അതിനകത്ത് വെള്ളമൊക്കെ അടിക്കുന്ന എല്ലാം കാണിച്ചു തരാം. നമുക്ക് ഇതിനകത്ത് മിക്സർ കിപ്പുകളൊക്കെ കിട്ടണം. കണ്ട നമ്മൾ വെള്ളം അടിച്ചു കൊടുക്കുക. നമ്മൾ മോട്ടറിന് തന്നെയാണ് അടിക്കുന്നത്. നമുക്ക് നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇത് അത്യാവശ്യം നല്ല അത്യാവശ്യം നല്ല പോലെ തന്നെ വെള്ളം കൊള്ളും. നമ്മളിപ്പം മിക്സർ കിപ്പീസിന് ഇടാൻ വേണ്ടിയിട്ടാണ് ഈ ടാങ്ക് നമ്മൾ സെറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അധികം നല്ല സംഭവങ്ങളൊന്നും അല്ല നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. നമുക്കിനി കുറച്ച് ടേപ്പൊക്കെ കൊണ്ടുവന്ന് അവിടെയൊക്കെ ഒട്ടിച്ച് വെക്കണം. അപ്പോൾ നമുക്ക് ഈ വെള്ളം നിറയണം. അപ്പോൾ നമുക്ക് അതും കൂടെ ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിച്ച് നമുക്ക് ഒട്ടിക്കാം. വെള്ളം വീണുകൊണ്ട് എത്രത്തോളം അതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. നമുക്കിങ്ങനൊരു കുറച്ച് സ്ഥലത്ത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഇത് പെട്ടെന്ന് പോവല്ലല്ലോ, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇതുപോലത്തെ പഴയ ഷീറ്റ് അങ്ങനെ വല്ലതും ഒക്കെ നിങ്ങളെ വീട്ടിൽ കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ടാങ്ക് ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കിടക്കണം പഴയ സാധനങ്ങൾ കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു ടാങ്ക് സെറ്റ് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് ഒറ്റ രൂപയിൽ ഈ ടാങ്ക് വേറെ നമ്മൾ വെളിയിൽ നിന്ന് കാണുമ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ടില്ല. നമുക്ക് അതായത് നമുക്ക് ചിലവ് വന്നിട്ടില്ല. ഒറ്റ രൂപയിൽ നമുക്ക് ഈ ടാങ്ക് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ചിലവ് വന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഈ സാധനങ്ങളെല്ലാം നമ്മൾ കടയിൽ നിന്ന് പുതിയത് വാങ്ങുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ മറ്റേ ഇത് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ അത്യാവശ്യം നല്ല തോന്നി തന്നെ നമുക്ക് മുടക്കേണ്ടി വരും. അതുകൊണ്ട് ഏകദേശം ഈ ടാങ്ക് നിറഞ്ഞു. അതിനാൽ നമ്മൾ മറ്റേ ടാങ്കിൽ കിട്ടിയിട്ടാണ്. ഫ്രണ്ട്സ്, നമ്മുടെ ടാങ്കിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡ് അപ്പാണ്. അപ്പോൾ ഈ ടാങ്കിന് ചെറിയ ലീക്കുണ്ടോ എന്ന് നമുക്ക് ഡൗട്ട് ഉണ്ട്. അപ്പോൾ ലീക്കുണ്ടെങ്കിൽ നമ്മൾ സിമെൻറ്റൊക്കെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. അതായത് നമ്മൾ പുറമേ ഫുള്ള് നമ്മൾ സിമെൻറ്റ് തൂത്ത് കൊടുക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മളത് നികത്തുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ ഇനി അത് എടുത്ത് നോക്കി ലീക്കിൻ്റെ സമയത്ത് എവിടെയെങ്കിലൊക്കെ സെറ്റ് ചെയ്ത് ലീക്ക് മാറ്റി നമ്മൾ ഈ ടാങ്ക് റെഡിയാക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും എല്ലാം തന്നെ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ ആണെങ്കിൽ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ ഗിപ്പീസുമായിട്ടും പിന്നെ ഫൈറ്ററും അങ്ങനെ ബന്ധപ്പെട്ട വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.
അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.